കോവിഡ് പ്രതിരോധ വാക്സിൻ സംബന്ധിച്ച സുപ്രധാന പ്രഖ്യാപനവുമായി അമേരിക്കൻ കമ്പനിയായ ഫൈസർ ഫൈസർ വികസിപ്പിച്ച് കോവിഡ് വാക്സിൻ തൊണ്ണൂറ് ശതമാനം ഫലപ്രദമാണെന്ന് കമ്പനി വ്യക്തമാക്കി ആറ് രാജ്യങ്ങളിലായിരത്തിലധികം പേരിൽ നടത്തിയ അന്തിമഘട്ട പരീക്ഷണത്തിന്റെ ഫലമാണ് ഫൈസർ പുറത്തുവിട്ടിരിക്കുന്നത് ഈ മാസം അവസാനത്തോടെ വാക്സിൻ്റെ അടിയന്തര അനുമതിക്കായി അപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി വാക്സിൻ പരീക്ഷണവുമായി അപേക്ഷിക്കാനൊരുങ്ങുകയാണ് പ്രതീക്ഷ പകരുന്ന വാർത്തകൾക്കായി ലോകം കാതോർക്കുന്ന ഘട്ടത്തിലാണ് തങ്ങളുടെ വാക്സിൻ തൊണ്ണൂറ് ശതമാനവും ഫലപ്രദമാണെന്ന ഫൈസറിന്റെ പ്രഖ്യാപനം ജർമ്മൻ ഔഷധ കമ്പനിയായ ബയൻടെക്കുമായി ചേർന്ന് ഫൈസർ വികസിപ്പിച്ച് പരീക്ഷിച്ച വാക്സിന്റെ ഫലമാണ് പുറത്തുവിട്ടിരിക്കുന്നത് മൂന്നാം ഘട്ട പരീക്ഷണത്തിലാണ് വാക്സിൻ തൊണ്ണൂറ് ശതമാനവും ഫലപ്രദമാണെന്ന് കണ്ടെത്തിയതെന്ന് വാർത്താ ചെയ്തു മനുഷ്യരാശിക്കും ശാസ്ത്രത്തിനും ഇത് ഒരു മഹത്തായ ദിനം എന്ന് വിശേഷിപ്പിച്ചാണ് മനുഷ്യരിൽ നടത്തിയ മൂന്നാം ഘട്ട പരീക്ഷണത്തിന്റെ ഫലം ഫൈസർ പുറത്തുവിട്ടിരിക്കുന്നത് രോഗബാധയേൽക്കാത്താണ് ഫൈസർ വാക്സിൻ പരീക്ഷിച്ചത് രണ്ട് ഡോസ് വീതം സ്വീകരിച്ചവരിൽ പേർക്ക് മാത്രമാണ് കോവിഡ് ബാധിച്ചത് രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ച് ഏഴ് ദിവസങ്ങൾക്കകം വാക്സിൻ സ്വീകരിച്ച ആൾക്ക് കോവിഡിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നുവെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ആയിരക്കണക്കിന് പേരിൽ തുടരുന്ന പരീക്ഷണങ്ങളുടെ അന്തിമ ഫലം വരും ആഴ്ചകളിൽ പുറത്തുവിടുമെന്നും വ്യക്തമാക്കുന്നു വാക്സിൻ ദീർഘകാലം സംരക്ഷണം നൽകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പരീക്ഷണം തുടരുന്നത് കോവിഡ് വാക്സിന്റെ മൂന്നാം ഘട്ട പരീക്ഷണങ്ങളുടെ പ്രതീക്ഷ നൽകുന്ന ഫലം പുറത്തുവിടുന്ന ആദ്യ കമ്പനിയാണ് ഫൈസർ ഫൈസറിന്റെ വാക്സിൻ ഫലപ്രദമെന്ന റിപ്പോർട്ട് ആഗോളതലത്തിൽ ഓഹരി വിപണികളിലും പ്രതിഫലിച്ചു വാക്സിന്റെ അടിയന്തര അനുമതി തേടി യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനെ ഈ മാസം അവസാനം സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫൈസർ ഈ വർഷം അവസാനത്തോടെ അൻപത് ദശലക്ഷം ഡോസ് വാക്സിൻ വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് ഫൈസർ അവകാശപ്പെടുന്നത് ഇന്റർനാഷണൽ ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം